നമസ്കാരം എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ശിഷ്യന്മാർക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് പറയാൻ പോകുന്നത് ശനിയുടെ മാറ്റം കൊണ്ട് തുലാരാശിക്കാർക്കുള്ള ഫലങ്ങളാണ്. തുലാരാശി എന്ന് പറയുന്ന ചിത്തിരയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും കൂടി ചേർന്നതാണ് തുലാരാശിക്കാർ. തുലാരാശിക്കാർക്ക് 2023 ജനുവരി മാസം 17-ാം തീയതി മുതൽ 2025 മാർച്ച് മാസം 29-ാം തീയതി വരെ തുലാരാശിക്കാർക്ക് ശനി 5-ാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശനി 5 സഞ്ചരിക്കുന്ന സമയം വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ഒരാൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. കാരണം 1, 4, 7, 10 ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടക ശനി, 12, 1, 2 ശനി സഞ്ചരിക്കുമ്പോൾ 7, 2 ശനി, ജനിച്ച രാശിക്കൂറിൻ്റെ 8 ശനി സഞ്ചരിക്കുമ്പോൾ മരണ ശനി, അഷ്ടമ ശനി, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ 5 ശനി നിൽക്കുമ്പോൾ ഈ വക 7, 2 ശനി, കണ്ടക ശനി, അഷ്ടമ ശനി ഒന്നും ബാധിക്കില്ല. അതുകൊണ്ടാണ് ശനി 5 നിൽക്കുമ്പോൾ നല്ലതെന്ന് പറയാനുള്ള കാരണം. കാരണം ശനി എന്ന് പറയുന്ന ഗ്രഹം നല്ല സ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തുലാരാശിക്കാർക്ക് ശനി വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ശനിയുടെ ഉച്ച രാശിയാണ് ഈ തുല. ഇപ്പോൾ തുലാരാശിക്കാർക്ക് ശനി വളരെ ഗുണങ്ങൾ ചെയ്യുന്നതാണ്. കൂടാതെ ഇപ്പം 5 നിൽക്കുകയാണ്, 4-ാം ഭാവാധിപൻ 5 നിൽക്കുകയാണ്. ഇപ്പോൾ 4 ക്ഷേത്രം, സുഖം, വാഹന, ആസനം, 5 വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാനൊക്കെ നമുക്ക് യോഗങ്ങൾ കിട്ടും. അതേപോലെ എത്ര വലിയ രോഗിയായിട്ട് കിടക്കുന്ന ആളും ശനിയുടെ ഉച്ചരാശി ആയതുകൊണ്ട് തുലാരാശിയിൽ ജനിച്ചവർക്ക് ശനിയുടെ 5-ാമത്തെ രാശിയിലുള്ള സഞ്ചാരകാലം ആരോഗ്യവർദ്ധനയും പ്രഭുജനങ്ങളുടെ പ്രീതിയും നാനാപ്രകാരേണ ധനലാഭങ്ങളും ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ അനുകൂലതയും എല്ലാ കാര്യത്തിനും വിജയവും മനസ്സന്തോഷവും യശസ്സും സന്താന ലാഭാദിയോർ വാരിയാനാണ്. അപ്പോൾ സന്താനങ്ങൾക്ക് ഐശ്വര്യം, സന്താനങ്ങളുടെ പ്രീതിയും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ്. പക്ഷെ എന്നാൽ നമുക്ക് വ്യക്തിപരമായിട്ട് സന്താനങ്ങളുടെ പ്രീതിയും സഹായവും നല്ലതൊക്കെ വരുമെങ്കിലും അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടമാണ്. നമുക്ക് സന്താനങ്ങളുടെ സ്നേഹമുണ്ടെങ്കിൽ സന്താനങ്ങൾക്ക് നമ്മളുടെ സ്നേഹമില്ലല്ലോ ഭഗവാന് എന്ന് അന്ന് വിചാരിക്കുന്നൊരു സമയമാണ്. എന്താണെന്ന് വെച്ചാൽ ശനി 5 നിൽക്കുമ്പോൾ ഈ പഞ്ചമ സംസ്തക പാപക പുത്രവിനാശം കരോതി ബലഹീനമാണ്. അപ്പോൾ മക്കൾ ഉണ്ടാകാൻ തടസ്സം ഉള്ള മക്കൾക്ക് ചില ആപത്തുകൾ, അപകടങ്ങൾ, വിഷമതകൾ, അവർക്ക് നല്ല ജോലി കിട്ടിയില്ല, നല്ല വിവാഹം കിട്ടിയില്ല, അവർക്ക് ഭാഗ്യം കിട്ടിയില്ല, അവർക്ക് സന്തോഷം കിട്ടിയില്ല, അവർക്ക് വേണ്ടി ഒന്നും നമുക്ക് ചെയ്യാൻ നിവൃത്തിയില്ല, ചെയ്ത കാര്യങ്ങളൊന്നും അത്ര തൃപ്തിജനകമല്ലാത്ത തരത്തിലാണ് എന്നൊക്കെ നമുക്ക് തോന്നും. അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിനും വിവാഹ കാര്യത്തിനൊന്നും നമ്മൾ കൂടുതൽ സംസാരിച്ച് വിഷമമുണ്ടാക്കുന്നു. കാരണം മക്കൾ കലഹിച്ചു പോവുകയോ അല്ലെങ്കിൽ വിരോധിച്ചു പോവുകയോ അല്ലെങ്കിൽ മരിച്ചു കളയോ ഒക്കെ ചെയ്യുന്ന സമയമാണ് ശനി 5 ചെയ്യുന്ന സമയം. അപ്പോൾ സന്താനങ്ങൾക്ക് നമ്മളെ കൊണ്ടുള്ള പ്രീതി, സഹായവും അനുകൂലതയൊക്കെ ഉണ്ടെങ്കിൽ സന്താനങ്ങൾക്ക് പല വിരോധങ്ങളും ശത്രുതകളൊക്കെ തോന്നി നമ്മളിൽ നിന്ന് അകന്ന് പോകാനൊക്കെ ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപവാദങ്ങൾ കേൾക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് പിള്ളേരുടെ വിഷമതകൾ നമ്മുടെ വിഷമതകളായിട്ട് മാറി നമുക്ക് വിഷമതകൾ വരുന്ന സമയമാണ്. അപ്പോൾ ശനി നമുക്ക് അനുകൂലത്തിന് നൽകുന്ന കാലഘട്ടമായതുകൊണ്ട് നമുക്ക് വിദേശ യാത്ര, വിദ്യാഭ്യാസം, വിദേശത്ത് പഠിക്കാനും ജോലിക്കും ഒക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. പുതിയ ഏജൻസി, ബിസിനസ്, കോൺട്രാക്ട് ഇതൊക്കെ നടത്തുന്നവർക്ക് സമ്പത്ത് നേട്ടങ്ങൾ കിട്ടും. കുടുംബ കലഹങ്ങളൊക്കെ മാറി നല്ലത് വരും. കാരണം വേടനും കൂടി ഈ തുലാരാശിക്കാർക്കിപ്പം വേടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ ആ ബന്ധങ്ങൾ, വിവാഹങ്ങൾ, ഭാര്യയെ കലഹിച്ചുപോയാലും ഭർത്താവ് കലഹിച്ചു പോയാലും ഒക്കെ സ്നേഹിച്ച് ജീവിക്കാൻ ശനിയുടെ അനുകൂലം കൊണ്ടും വേഴ ഏഴ് നിൽക്കുന്നത് കൊണ്ടും തുലാരാശിക്കാർക്ക് വളരെ
നല്ല ഒരു കാലഘട്ടമാണ്. തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ശാസ്താവിനെയും ശിവനെയൊക്കെ പഠിക്കണം. മക്കളുടെ ഐശ്വര്യത്തിനും വിദ്യാ നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും വേണ്ടി സന്താന ഗോപാലമൂർത്തി പൂജ, സരസ്വതി പൂജ, നവഗ്രഹ പൂജ, ശത്രു സംഹാര പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വിരോധം മാറിക്കിട്ടാനും നമ്മുടെ സ്നേഹം അവർക്ക് നല്ലതായിട്ട് തോന്നാനും വിദ്യയും അവരുടെ കഴിവുകളും ഒക്കെ അവർക്ക് ഉപകാരപ്പെടാനും സന്താനങ്ങൾക്കുണ്ടാകുന്ന വിഷമതകൾ മാറി മാതാപിതാക്കൾക്കുള്ള സൗഹൃദവും ബന്ധങ്ങളും ഇഷ്ടമൊക്കെ കൂടാനും ഒക്കെ അതിയായ യോഗം വരും. ഒരു കുടുംബ ബന്ധത്തിൽ ഭാര്യയും മക്കളും എന്ന് പറയുന്നത് നമുക്ക് വിലപ്പെട്ടതാണ്. ഒരിക്കലും ഒരു ഭാര്യയെ വിരോധിക്കാനോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ വിരോധിക്കാനോ മക്കളെ വിരോധിക്കാനോ നല്ല ആൾക്കാർ ഒരിക്കലും ശ്രമിക്കുന്നതല്ല. പക്ഷെ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പിള്ളേർ പറഞ്ഞാൽ കേൾക്കാതെ വരുമ്പോഴും ഭാര്യ പറഞ്ഞാൽ കേൾക്കാതെ വരുമ്പോഴും ഭർത്താവ് പറഞ്ഞാൽ കേൾക്കാതെ അവരെ ഇഷ്ടത്തിനും തോന്നിവാസത്തിനും വാശിയും അഹങ്കാരവും വിരോധമൊക്കെ കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയാണ് പല കുടുംബ ബന്ധങ്ങളും തെറിച്ചു പോകുന്നത്. ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്ത വലിയ വീഴ്ചകൾ നമുക്ക് മാറിക്കിട്ടും, സ്വസ്ഥതയും സമാധാനവും കിട്ടും. തുലാരാശിക്കൂടുകാർ ഭാര്യയും മക്കളോടുകൂടി സ്നേഹിച്ച് സന്തോഷിച്ച് സല്ലവിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ള ഭക്തിയും എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന നല്ല മനസ്സുള്ളവരാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ വിഷമതകൾക്ക് കാരണമാകും. ആ കാരണങ്ങൾ നമുക്ക് മാറ്റി നിർത്തി ദൈവഭക്തിയോടുകൂടി പിള്ളേരുടെയും കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രവർത്തിക്കാം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയയ്ക്കുക. ധാരാളം കാളുകൾ വരാറുണ്ട്. അവർക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, ജോലി കിട്ടുമോ, വിവാഹം നടക്കുമോ, ഭാഗ്യം കിട്ടുമോ എന്നൊക്കെ. പിന്നെ പല വീഡിയോകളിലും ഞാൻ പറയാറുള്ളൊരു കാര്യം, കാരണം നിങ്ങൾ ഒരു ചോദ്യമൊന്ന് ചോദിക്കണമെങ്കിലും അത് വ്യക്തമായിട്ട് നമുക്ക് ആ ജാതകം പരിശോധിച്ച് നോക്കിയാലേ അറിയാൻ പറ്റും. ചില ആൾക്കാർക്ക് നമുക്ക് ദോഷമുള്ള ജാതകമാണെങ്കിൽ ദോഷഫലങ്ങളുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ ദോഷഫലങ്ങളെ സൂക്ഷിക്കുകയല്ല ചെയ്യുന്നത്, ദോഷങ്ങളെന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേ അവർക്ക് ടെൻഷനായി വിഷമമായി ആകെ കലവായി ജ്യോതിഷന്മാരോട് തന്നെ നിങ്ങൾ എന്തിനാ എങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത്, അത് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിന് ഇത്രയും പ്രയാസം തോന്നിയതെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല, ജാതകത്തിലോ ജീവിതത്തിലോ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് നമുക്കതിനെ പരിഹാരം ചെയ്താൽ മാറിക്കിട്ടും എന്ന് പറയുന്നത് ഉപദേശം മാത്രമാണ്. ഉപദ്രവമായിട്ട് നിങ്ങൾ ആരും കാണരുത് എന്നൊരു അപേക്ഷയുണ്ട്. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശനിയുടെ ദോഷങ്ങൾ മാറിക്കിട്ട ഹനുമാൻ സ്വാമിയെയും ആ കാലഭൈരവ സ്വാമിയെയും മുരുകൻ സ്വാമിയൊക്കെ പഠിച്ച് നിങ്ങളെ കുടുംബദേവനെ സമയം കിട്ടുമ്പോഴൊക്കെ പോയി പഠിച്ച് വീട്ടിൻ്റെ പരിസരത്തുള്ള അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും വഴിപാട് ദർശനം ആ നേർച്ചകൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിലോ ജീവിതത്തിലോ എന്തെങ്കിലുമൊക്കെ വലിയ കുരുക്കളുണ്ടെങ്കിൽ പോലും ഈശ്വരൻ്റെ സഹായം കൊണ്ട് വിഷമതകൾ മാറി നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. എല്ലാവർക്കും ഞങ്ങളുടെ പരദേവതയായ കാലഭൈരവൻ്റെയും ആ ലോക ദേവതയായ പത്മനാഭൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും ആറ്റുവല്ലമ്മച്ചിയുടെയും സമസ്ത ദേവി ദേവന്മാരുടെയും സഹായങ്ങളും അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലഭൈരവ ക്ഷേത്രത്തിലെ അമാവാസി പൂജ വളരെ വിശേഷമുള്ളതാണ്. കാലഭൈരവ ഹോമം, കാലഭൈരവ പൂജകളൊക്കെ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നേർച്ചകളോ വഴിപാടുകളോ നടത്താൻ താല്പര്യമുള്ള വ്യക്തികൾ എൻ്റെ മൊബൈൽ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലും ജനതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നാള് ഇതൊക്കെ അയച്ചു തരണം. ഫീസ് അടച്ചിട്ടുള്ളവരും തീർച്ചയായിട്ടും എന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയ നിങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കി പറഞ്ഞു തരാൻ എനിക്ക് എളുപ്പമാകും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.